2019 പൊതു തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിച്ച സംഭവമായിരുന്നു പുൽവാമ ആക്രമണം. പുൽവാമ ആക്രമണം നടന്ന പുൽവാമ ജില്ല അടങ്ങുന്ന ശ്രീനഗർ മണ്ഡലത്തിൽ 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഏകദേശം 37.98% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1996 ശേഷമുണ്ടായ ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണിത്. 2019 പോളിംഗ് കേവലം 14.39% മാത്രമായിരുന്നു. 23% വർധനവാണ് ഇക്കുറി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പതിറ്റാണ്ടുകളായി വോട്ടെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്യുന്ന മണ്ഡലങ്ങളിലൊന്നുകൂടിയാണ് ശ്രീനഗർ. 2019 ഓഗസ്റ്റിൽ Article 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീരിൽ നടന്നത്. Article 370 റദ്ദാക്കിയതോടെ പ്രത്യേക പദവിയുള്ള സംസ്ഥാനമെന്ന ജമ്മു കാശ്മീരിന്റെ ഭരണഘടനാ പരിഗണനയാണ് ഇല്ലാതായത്. അതിനുശേഷം സംസ്ഥാനത്തെ വിഭജിച്ച് ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നുമുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയെ സുപ്രീംകോടതിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ചോദ്യം ചെയ്തു. തുടർന്ന് 2023 Article 370 റദ്ദാക്കിയ കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി സുപ്രീംകോടതി അന്തിമമായി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. 2019 തെരഞ്ഞെടുപ്പിൽ 6 ലോക്സഭാ സീറ്റുകളാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. Article 370 റദ്ദാക്കിയതിനു ശേഷം അത് 3 സീറ്റുകളായി ചുരുങ്ങി. അതിൽ ശ്രീനഗർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പാണ് 4ാം ഘട്ടത്തിൽ പൂർത്തിയായത്. ജമ്മു കാശ്മീർ രാഷ്ട്രീയത്തിലെ നിർണായക രാഷ്ട്രീയ പാർട്ടിയായ നാഷണൽ കോൺഫറൻസിന്റെ നേതാക്കളായ ഫറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയും മത്സരിക്കുന്ന മണ്ഡലമായിരുന്നു ശ്രീനഗർ. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ളയുടെ ലോക്സഭാ മത്സരങ്ങളെല്ലാം ശ്രീനഗർ മണ്ഡലത്തിൽ നിന്നായിരുന്നു. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിൽ 4ലും നാഷണൽ കോൺഫറൻസ് തന്നെയാണ് ശ്രീനഗർ മണ്ഡലത്തിൽ വിജയിച്ചത്. പക്ഷേ ഇത്തവണ ഒമർ അബ്ദുള്ള ശ്രീനഗർ മണ്ഡലത്തിലല്ല, ബരാമുള്ള മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അബ്ദുള്ള കുടുംബത്തിൽ നിന്നൊരാൾ ആദ്യമായാണ് ശ്രീനഗറിന് പുറത്ത് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലമാറ്റത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാര്യമായി ഉറ്റുനോക്കുന്നുണ്ട്. ഇത്തവണ നാഷണൽ കോൺഫറൻസിനു വേണ്ടി റുഹുല്ല മെഹദിയാണ് ശ്രീനഗറിൽ മത്സരിച്ചത്. PDPയ്ക്കായി വഹീദ് റഹ്മാൻ പര രംഗത്തിറങ്ങി. Article 370 റദ്ദാക്കിയത് മൂലമുണ്ടായ സമരങ്ങളിൽ പങ്കെടുത്തതിന് UAPA Act പ്രകാരം 18 മാസം ജയിൽവാസം അനുഷ്ഠിച്ച നേതാവാണ് PDPയ്ക്കായി ഇത്തവണ മത്സരത്തിനിറങ്ങിയത്. അപ്നി പാർട്ടിക്ക് വേണ്ടി അഷ്റഫ് മിറും രംഗത്തുണ്ട്. കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഇവരുടെയൊക്കെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. 1996 ശേഷം ആദ്യമായി കാശ്മീരിൽ BJP മത്സരരംഗത്തില്ലാത്തത് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളിൽ കൂടിയാണ് കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം. 2014 കാശ്മീർ ഭരിച്ചത് PDP BJP സഖ്യമായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വരുന്ന സെപ്റ്റംബറിൽ ഉണ്ടാവുമെന്ന കണക്കുകൂട്ടലിലാണ് രാഷ്ട്രീയ പാർട്ടികൾ.